ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി പഞ്ചാബിൽ ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റായ സംഗ്രൂരിൽ തോൽവി അതേസമയം യു പിയിലെ രണ്ട് ലോക്സഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ ബി പിടിച്ചെടുത്തു എന്നാൽ വോട്ടെണ്ണലിനു പിന്നാലെ ത്രിപുരയിൽ കോൺഗ്രസ് ഓഫീസിനു നേരെ ആക്രമണം ഉപതെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചാബിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി പാർട്ടിയുടെ ഏക എം സീറ്റ് നഷ്ടമായി സംഗ്രൂർ മണ്ഡലത്തിൽ ശിരോമണി അകാലിദൾ അമൃത്സർ സ്ഥാനാർത്ഥി സിംജിത് മൻ വിജയിച്ചു ആം ആദ്മിയുടെ ഗുർമേൽ സിംഗിനെയാണ് തോൽപ്പിച്ചത് മണ്ഡലത്തിലെ എം പി ആയിരുന്ന ഭഗവത്മൻ രാജിവെച്ച് മുഖ്യമന്ത്രിയായതോടെയാണ് സംഘ്രൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ കോട്ടയായ അസംഗഡിൽ ബി ജെ പി നേടിയ വിജയം സമാജ്വാദി പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ദിനേശ് ലാൽ യാദവാണ് അസംഖിൽ വിജയിച്ചത് ഉത്തർപ്രദേശിലെ റാംപൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ഘൻഷ്യാം ലോധി നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു ദില്ലി രജീന്ദർ നഗറിൽ ആം ആദ്മി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വോട്ടിന് വിജയിച്ചു ആന്ധ്രാപ്രദേശിലെ ആത്മകൂറിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ മേഘപ്പട്ടി വിക്രം റെഡ്ഡി എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വോട്ടിന് വിജയിച്ചു ജാർഖണ്ഡിലെ മന്തറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിരുന്നു വിജയം ത്രിപുരയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മാണിക് സാഹ ടൌൺ ബർഡോവാലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു ആറായിരത്തിനാല് വോട്ടുകൾക്കാണ് വിജയം ജുബ്രാജ് നഗറിലും സുർമയിലും ബിജെപി വിജയം നേടി അഗർത്തലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുദീപ് റോയ് വർമ്മനാണ് വിജയിച്ചത് എന്നാൽ വോട്ടെണ്ണലിന് പിന്നാലെ ത്രിപുരയിലെ കോൺഗ്രസ് ഓഫീസിന് നേരത്തെ ആക്രമണമുണ്ടായി പി സി സി അധ്യക്ഷൻ ബിരാജി സിൻഹയ്ക്ക് പരിക്കുപറ്റി ബി ജെ പി പ്രവർത്തകർ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ആക്രമണത്തിന് നേതൃത്വം നൽകിയ ബി ഗുണ്ടകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു കൈരളി ന്യൂസ് ദില്ലി